ടു മൈ യൂട്യൂബ് ചാനൽ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇതുവരെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഡി ഐ വൈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറേ ആയി യൂട്യൂബിന് വേണ്ടി ഒരു കണ്ടൻറ് ഇങ്ങനെ തിരഞ്ഞു നിൽക്കുകയായിരുന്നു. കോളേജിന് വേണ്ടി ഞാൻ ഇങ്ങനെ ബുക്സും എല്ലാ കാര്യങ്ങളും എല്ലാതും അറേഞ്ച് ചെയ്യുമ്പോൾ എൻ്റെ ഒരു പഴയ ബാഗ് കിട്ടും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ആ ബാഗ് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാഗ്, അത് കണ്ടില്ലേ, പ്ലെയിൻ ആണ്. അപ്പോൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ഒരു സിസറുണ്ട്, ഒരു പെൻസിലുണ്ട്, ഒരു കാർഡ്ബോർഡ് ഷീറ്റ്, ഇതിലൊരു പാറ്റേൺ വരക്കാണ്. ഞാൻ സ്ട്രോബെറിയാണ് വരക്കാൻ ഉദ്ദേശിച്ചത്. സ്ട്രോബെറി ഡിസൈൻസ്, സ്ട്രോബെറി പാറ്റേൺ ഒക്കെ നമ്മളത് കട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒരു സ്റ്റെൻസിൽ പോലെ സ്ട്രോബെറിൻ്റെ കട്ടൗട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് വെച്ച് നമ്മൾ ബാഗും ഇങ്ങനെ പാറ്റേൺ വരക്കാം. പെൻസിൽ യൂസ് ചെയ്താൽ മതി. നല്ലൊരു എസ്തെറ്റിക് ലുക്കായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടായിക്കോട്ടെ. അങ്ങനെ പാറ്റേൺ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പെയിൻറ്റും ബ്രഷും യൂസ് ചെയ്യാം. ഞാൻ ആക്രിലിക് പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. പഴയ പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ ചിലതൊക്കെ കളറ് വരുന്നില്ലായിരുന്നു, കട്ട പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പെയിൻറ്റ് ചെയ്ത് നമുക്ക് പാറ്റേൺ സെറ്റാക്കാം. ഞാൻ ഫ്രണ്ടിൽ മാത്രമേ പാറ്റേൺ വരക്കുന്നുള്ളൂ, ബാക്ക് സൈഡിലൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിലും ചെയ്യാം, പക്ഷെ ഫ്രണ്ടിൽ മാത്രം ചെയ്യുമ്പോഴേ അതിൻ്റെ ഭംഗി കിട്ടുള്ളൂ. പെയിൻറ്റിങ് കഴിഞ്ഞു. ഇനി നമുക്കൊരു കാലിഗ്രഫി പെൻ, അല്ലെങ്കിൽ ഒരു സ്കെച്ച് പെന്ന് കൊണ്ട് ഔട്ട്ലൈൻ വരക്കാം. ഒന്നും കൂടെ ബ്രൈറ്റായി തോന്നി. അപ്പോൾ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് രണ്ട് ചെവി ഉണ്ടല്ലോ ഈ ബാഗിന്, ഇതൊരു കിറ്റി ബാഗാണ്. അപ്പോൾ ചെവിയൊക്കെ കളർ ചെയ്തു. ഇനി ബാക്കി ഭാഗം ബ്ലാക്ക് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിക്കണം. ബ്ലാക്ക് പെയിൻറ് യൂസ് ചെയ്യാം, ആക്രിലിക് തന്നെ. അങ്ങനെ പെയിൻറ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പീൽ ഓഫ് ചെയ്യാം. ഇപ്പോൾ ക്ലീൻ ആയിട്ട് നമുക്ക് നല്ലൊരു വൃത്തിയിലൊരു ലൈൻ കിട്ടി. ഇനി ബഡ്സ് കൊണ്ടുള്ള പ്രയോഗമാണ്. വൈറ്റ് ആക്രിലിക് പെയിൻറിൽ ബഡ്സ് നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് സ്പോട്സ് ഉണ്ടാക്കാം. ആക്രിലിക് കട്ട പിടിച്ചിരിക്കുക. ഇനി രക്ഷയില്ല, നമുക്ക് ഓയിൽ പെയിൻ്റ് എടുക്കാം. ആക്രിലിക് യൂസ് ചെയ്യാൻ കാരണം അത് പെട്ടെന്ന് ഡ്രൈ ആവും, പക്ഷെ ഓയിൽ ഡ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നടക്കില്ല, അതുപോലെ എല്ലാം പരക്കാനും നല്ല ചാൻസ് ഉണ്ട്. വൈറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഓയിൽ തന്നെ എടുക്കാം. അങ്ങനെ പാറ്റേൺ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഡ്രൈ ചെയ്യാൻ വെക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ. ഇനി നമ്മൾ ബാഗ് റെഡി ആക്കിയിരിക്കുന്നു. എനിക്ക് അത് ഇഷ്ടമായി. നിങ്ങൾക്ക് ഈ ബാഗ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ യുവർ സജഷൻ. ഫോളോ മീ അറ്റ് മിസ്സ. പറയുമ്പോൾ നമുക്ക് അടിപൊളി വീഡിയോസ് ആയിട്ട്